Hi friends, welcome back to my channel. In the other tipoli, mean curry the recipe at Anata. Upon number, mean curry, ulion, cherka, then and I get the chiller, and a lot tipoli taste Anata, chore and the good cacaicanite. Up a video to go on the dinamuna, Nimadiatan and the channel, another the gill, on the subscribe with the support Anata. Pin a recipe stitch and angle on the like, a pinning a bi praeka, thal comment item, the arikane. Upon number time, I other pet and the thunder video to boyalo. അപ്പ ഒരു മീൻ കറി തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾസ്പൂൺ നല്ല എരിവുള്ള മുളകുപൊടി പിന്നെ ഒരു ടേബിൾസ്പൂൺ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകുപൊടിയാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ കുടംപുളിയിലാണ് ട്ടോ ഈ ഒരു മീൻകറി ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് കഷ്ണം കുടംപുളി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ ഐസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവ കൂടി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളിതിൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല കുറുകിയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരുന്ന വരെ വഴറ്റി കൊടുക്കണം കേട്ടോ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരും അത് വരയ്ക്ക് നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണക്ക് മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ കുടംപുളി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി നമുക്കിനി ഒരുപാട് അങ്ങോട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് വാടിയിട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മീൻകറിയിൽ ഒരുപാട് ഉടയാതെ ഇതുപോലെ തക്കാളി കിടക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ നല്ലൊരു ഭംഗി നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ മസാല മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കറിയിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനാകെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുള്ള അയലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അയല മാത്രമല്ല നമുക്ക് ഏത് കഷ്ണം മീൻ വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുടംപുളിക്ക് പകരം നമ്മുടെ സാധാരണ വാളൻ പുളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ചിട്ട് നമ്മുടെ മീനൊക്കെ റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉടഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഉള്ളിയൊന്നും ചേർക്കാതെയല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് വെറൈറ്റി മീൻകറിയുടെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താഴെ കമൻ്റ് ആയിട്ടും കൊടുക്കാം കാണാത്തവരൊക്കെ കണ്ടു നോക്കാം കേട്ടോ
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മീൻകറിയുടെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കണേ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.